ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കിച്ചണിലാണെങ്കിലും അതുപോലെ ടോയ്ലറ്റും ഒക്കെ നമുക്ക് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ബാത്റൂമിനകത്താണെങ്കിലും അതേപോലെ കിച്ചണിലൊക്കെ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലും അതേപോലെ നല്ല ക്ലീൻ ആയി തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ടിപ്പും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊടിയാണെങ്കിലും ചായ ഇലയാണെങ്കിലും ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫുള്ളായി തന്നെ നമ്മൾ ആ ഒരു ബോക്സിനകത്ത് ഫുള്ളായി തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്പൂണ് നമുക്ക് അതിനകത്ത് വെക്കാനായിട്ട് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ആ ഒരു ബോക്സിന് പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണ് ഇതേപോലെ നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലെ ആ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് സ്പൂൺ എടുക്കാനും അതിനുള്ളിലുള്ള സാധനം എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു പൗഡർ ഒരുവിധം താഴുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ആ സ്പൂണ് പഴയതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. ഞാനിവിടെ കവർ കുറച്ച് നമ്മൾ ഇതേപോലെ കവറുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കവറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ കവർ ഞാൻ മടക്കി വെക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ചെറിയ രീതിയിലാക്കി മടക്കുന്ന വീഡിയോ ഞാൻ രണ്ടു ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടുന്ന കവറുകളെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റ് സ്ട്രൈറ്റായി മടക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ഹുക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ക്രോസായി മടക്കിയതിന് ശേഷം നമ്മൾ ആ ഏറ്റവും തലഭാഗം നമുക്കിതിനകത്തേക്കൊരു അകത്തേക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമോസ ഷീറ്റൊക്കെ മടക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുക കേട്ടോ. ഇത് ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കവറൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതേപോലെ മടക്കി ഞാൻ ഇവിടെ ഒരു മൂന്നാലെണ്ണം ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നമ്മൾ സോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു സോപ്പിൻ്റെ കവർ, അപ്പോൾ അത് നമ്മൾ വെറുതെ കളയാതെ അതിനകത്ത് ഇതേപോലെ ഈ ഇതിങ്ങനെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്കൊരു മൂന്ന് നാലെണ്ണമൊക്കെ ഒരേ സമയത്ത് നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം കവറിൻ്റെ അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് എടുക്കാനും അതിനകത്തൊന്നും ചിലപ്പോൾ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്കാകുക അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് എടുക്കാനും തിരയേണ്ട അല്ലെങ്കിൽ കാണാനില്ലെന്ന് പറഞ്ഞ് നമ്മൾ കുറേ തിരയൊക്കെ വേണ്ടി വരും, അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമനുസരിച്ച് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കവർ എടുക്കാനും വളരെ സൗകര്യമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മുക്കാൽ പാത്രത്തോളം കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ കയ്യിൽ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റ് നമുക്ക് ശരിക്കും ഒരു ടേബിൾ സ്പൂണിൽ ടൂത്ത് പേസ്റ്റ് നമുക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കവർ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നിന്ന് തന്നെ ഉള്ള പേസ്റ്റൊക്കെ നമുക്ക് കിട്ടുമല്ലോ, ആ പേസ്റ്റ് നമ്മൾ ഞാൻ ഈ ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് വൈറ്റ് കളർ തന്നെ വേണമെന്നില്ല, പക്ഷേ വൈറ്റ് കളറാകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് അല്ല. അപ്പോൾ ഞാൻ ഇതിലത്തെ എല്ലാ പേസ്റ്റും ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിടയ്ക്ക് അതൊന്ന് പോയി ചെക്ക് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതേ ഇവിടെ എല്ലാം തന്നെ ഇതേപോലെ ഫുള്ളായി തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ടൂത്ത് പേസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വേസ്റ്റ് ബിന്നിൽ കളയുന്നതിന് പകരം നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും അതേപോലെ കുറച്ച് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഉപ്പും ടൂത്ത് പേസ്റ്റും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരാനായിട്ട് നന്നപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കുക്കിങ്ങും ഡിന്നറും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് നമ്മുടെ സിങ്ക് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം ആദ്യം. അല്ലാതെ ആ സിങ്ക് അതേ ഇട്ടിട്ട് പോവരുത് കേട്ടോ. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം
നമുക്ക് ആ ഒരു ഹോളുണ്ടല്ലോ അവിടെ നമുക്ക് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കലക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഈ സിങ്ങിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സിങ്ങിനകത്തുള്ള എന്ത് തന്നെ അഴുക്കുണ്ടെങ്കിലും ഈ ഒരു ബേക്കിംഗ് സോഡ ഇടുന്നത് കൊണ്ട് നമുക്ക് അതിന് ആ ഒരു ഹോം പൈപ്പിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പോകാനും എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പോകാനും അതേപോലെ നമുക്ക് അതിനകത്ത് നിന്ന് ഈ പല്ലിയും പാറ്റിയും ഒക്കെ അതിൽ കൂടെ വരാറുണ്ട്. ആ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് ആ ഹോളിലൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ മടക്കി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കിയാലും കുഴപ്പമില്ല. നമ്മളതിന് ശേഷം നമ്മൾ മോർണിംഗ് വരെ നമ്മളിതിലേക്ക് വെള്ളം ഓപ്പൺ തുറന്നു വിടുക ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ സിങ്കിനകത്ത് നമ്മൾ കിച്ചണിൽ രാവിലെ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. നല്ല സ്മെല്ലും അതേപോലെ നല്ല പോലെ തന്നെ ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ വന്നതും ഈ സിങ്ക് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ വൃത്തിയായിരിക്കും. അപ്പോൾ ഈ സിങ്കിൽ കൂടെയൊക്കെ നമുക്ക് നല്ല ബാഡ് സ്മെല്ലൊക്കെ വരിക. അതേപോലെ തന്നെ വാഷ് ബേസിനിൽ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഷ് ബേസിലും ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ലിക്വിഡ് നമ്മൾ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. രാവിലെ എണീച്ചിട്ട് നമ്മൾ ആ വാഷ് ബേസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് വെള്ളമൊഴിച്ച് ഒന്ന് ബ്രഷ് ഇട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയാൽ മാത്രം മതി. ഇതേപോലെ തന്നെ നമുക്ക് ക്ലോസറ്റിനകത്താണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്ക് അടിക്കാതെ അങ്ങനെ വെച്ചാൽ മാത്രം മതി. രാവിലെ ആകുമ്പോൾ ഒന്ന് ഫ്ലഷ് ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിൽ ക്ലീൻ ആവുകയും ചെയ്യും. കാരണം ടൂത്ത്പേസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ഉപ്പും ഒക്കെ ചേർന്നത് കൊണ്ട് അതിൽ ബാക്ടീരിയ വരുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിനകത്ത് ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ക്ലീനും അതേപോലെ വളരെ നീറ്റാവും ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.